അപ്പോഴേ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ച് കുഴച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് അടിപൊളി ടേസ്റ്റിലൊരു കുമ്പിളപ്പം തയ്യാറാക്കാം കേട്ടോ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ ചകിനിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ച ചക്കയാണ്. ഇനി നമുക്കിതിൽ കുരുവും കൂടി ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. ഇപ്പം ആ ചക്കല കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കൂടച്ചക്ക ആയതുകൊണ്ടേ ഇതിൽ അത്യാവശ്യം നന്നായിട്ട് നൂലുണ്ടാവും. അപ്പം നമുക്കിതിൻ്റെ നൂലും കൂടി ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പം ഇതിൻ്റെ നൂലൊന്ന് കളയാനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു അരിപ്പ പാത്രം കൂടി വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മളതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചക്കയുടെ പകുതി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ സ്പൂണോ തവിയോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താലും മതി. ഇങ്ങനെ നമ്മൾ ചക്കയുടെ നൂല് കളഞ്ഞെടുക്കണം. അപ്പൊ ആ ചക്ക എല്ലാം നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല അരച്ചെടുത്ത പോലെ നൂലൊന്നുമില്ലാതെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചക്കയൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ട മറ്റു ചേരുവകൾ എന്തൊക്കെയാണെന്നും കൂടി നോക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു 300 ഗ്രാം ശർക്കര പാനിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് 2 ഗ്ലാസ് അരിപ്പൊടിയാണ്, ഏകദേശം ഒരു 400 ഗ്രാമോളം ഉണ്ടാവും. ഇതിപ്പോൾ ഒരു 1/2 മുറി തേങ്ങ ചിരണ്ടിയെടുത്തിട്ടുള്ളതാണ്. കുറച്ച് തേങ്ങ നമ്മൾ നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 10 ഏലക്കായും കൂടെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായി 1 നുള്ള് ഉപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് വഴണയിലയാണ്. എന്നാൽ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഇപ്പം ഞാനിവിടെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ചക്ക ചേർത്ത് കൊടുത്തു, തേങ്ങ ചേർത്ത് കൊടുത്തു, ഏലക്കായും ജീരകവും കൂടി പൊടിച്ചത്, തേങ്ങ വറുത്ത് വെച്ചിട്ടുള്ളത്. അതിനുശേഷം അതിലേക്ക് ശർക്കര പാനിയാക്കിയതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഉപ്പ്, ഇനി അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മുടെ തേങ്ങയും ചക്കയും അരിപ്പൊടിയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് വഴണയില കൊണ്ട് കുമ്പിള് കുത്തിയെടുക്കാം. ഇതുപോലെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇലയെല്ലാം കുമ്പിള് കുത്തിയെടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു ഇഡ്ലിച്ചെമ്പ് എടുക്കാം. അതിൻ്റെ ഒരു 1/4 ഭാഗം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പത്തേക്ക് നമ്മൾ ഈ കുമ്പിള് കുത്തി വെച്ചിരിക്കുന്ന ഇലയിലോട്ട് മാവ് റെഡിയാക്കിയതും കൂടെ വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ മാവെല്ലാം നമ്മൾ കുമ്പിളാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇഡ്ലിച്ചെമ്പിൻ്റെ തട്ടും കൂടി എടുത്ത് വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുമ്പിള് ഇഡ്ലി തട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാം നമ്മൾ ഇഡ്ലി തട്ടിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. ഇപ്പം നമ്മളിത് വെച്ചിട്ട് ഏകദേശം 20 മിനിറ്റോളമായി. അപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല.